നമസ്കാരം. പട്ടാമ്പിയിലാണ്, പട്ടാമ്പിയിൽ എന്ന് പറഞ്ഞാൽ പട്ടാമ്പി തൃത്തല റോഡിലാണ് നിൽക്കുന്നത്. അതായത് നമ്മൾ പട്ടാമ്പിയിൽ നിന്ന് തൃത്തലയ്ക്ക് മുമ്പ് ജസ്റ്റ് വി കെ കടവ് റോഡ് തിരിയുന്ന ജസ്റ്റ് ടേൺ ചെയ്തിട്ട് ഒരു 100 മീറ്റർ ഫ്രണ്ടിലേക്ക് വന്നിട്ടുള്ള സ്ഥലത്താണ് നിൽക്കുന്നത്. ഹോട്ടൽ തറവാട്, നല്ല നല്ല കിടിലൻ നാടൻ ഉച്ചഭക്ഷണവും ബിരിയാണിയൊക്കെ കിട്ടുന്ന നല്ല കിടിലൻ ഒരു സ്പോട്ടാണ് പട്ടാമ്പിയിലത്തെ. അവിടെയാണ് എത്തിയിരിക്കുന്നത്. എൻ്റെ പേര് തറവാട് എന്നാണ്, ഹോട്ടൽ തറവാട്. അപ്പോൾ നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ കയറി ചെന്നിട്ട് നോക്കാം, എന്തൊക്കെയാണ് ചെല്ലുമ്പോൾ തന്നെ എന്നുള്ളതൊന്ന് ജസ്റ്റ് നോക്കി നോക്കാം. ഞങ്ങളുടെ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ തൊട്ടടുത്ത് കിടക്കുന്ന ബെല്ലൈക്കനും കൂടി ഒന്ന് എനേബിൾ ചെയ്തിട്ട് കഴിഞ്ഞാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് കറക്റ്റ് സമയത്ത് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കും. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വീഡിയോയ്ക്ക് പോകാം. കയറി വരുമ്പോൾ തന്നെ എന്താണെന്ന് വെച്ചാൽ രണ്ട് സെക്ഷനായിട്ടുള്ള ഡൈനിങ് ഏരിയ ഉണ്ട്. ഒന്ന് ഇവിടെ ഒരു രണ്ട് ടേബിൾ പുറത്തിട്ടിട്ടുണ്ട്. അത്യാവശ്യം ഒരു ചായയൊക്കെ കുടിക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നിരുന്ന് കുടിക്കാം. റോഡ് സൈഡ് തന്നെയാണ്, നല്ല കാറ്റൊക്കെ വരുന്നുണ്ട്. ഫ്രണ്ടിൽ റോഡാണ്, ബാക്കിൽ പുഴയാണ്. പിന്നീട് കയറി ചെല്ലുമ്പോൾ തന്നെ വലതുഭാഗത്ത് ഒരു വലിയൊരു ഡൈനിങ് ഏരിയ തന്നെയാണ്. ഒരുപാട് ആൾക്കാർ ഇരിക്കാൻ പറ്റുന്ന നല്ലൊരു ഡൈനിങ് ഏരിയ തന്നെയാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടിട്ട് നമുക്ക് നേരെ കിച്ചണിലേക്ക് പോകാം. എന്താ അവിടുത്തെ പരിപാടി നോക്കാമല്ലോ. ഇപ്പോൾ ഡൈനിങ് ഏരിയ കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് കയറി വരുമ്പോൾ ഇവിടെ ചെറിയൊരു പൊറോട്ട അടിക്കുന്ന സെറ്റപ്പ്, പിന്നെ ഒരു ചായ അടിക്കുന്ന സെറ്റപ്പൊക്കെ കാണട്ടെ. ഇത് സമതാണ് ചായ അടിക്കുന്നത്. ബഷീർ ഖാൻ്റെ ഇളയ മോൻ തന്നെ അല്ലേ സൗദേ? സമതിൻ്റെ ചായയുടെ അടുത്ത് സ്പെഷ്യൽ എന്നൊക്കെ പറഞ്ഞു കേട്ടല്ലോ. ശരിയാണോ? സമതിൻ്റെ ചായ സൂപ്പർ. അപ്പോൾ ആ സൈഡിൽ അവിടെ സമത് ചായ അടിക്കുന്നുണ്ട്. ഒരു കാലി കുടിച്ചിട്ട് പോയാൽ മതി എന്നൊക്കെ പറയുന്നത്. ഇപ്പുറത്ത് ഇവിടെ ഫൈസൽ അച്ചാറുണ്ട് എന്നൊക്കെ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് ഫൈസൽ ബഷീർ ഖാൻ്റെ മൂത്തമോ അല്ലേ? മൂത്തമോ അല്ലേ? നിങ്ങൾ രണ്ടാൺകുട്ടികളാണ്? അപ്പൊ അങ്ങനെ ഇവര് ഉപ്പയും മക്കളൊക്കെ കൂടി നടത്തുന്ന ഒരു പ്രസ്ഥാനമാണ് തറവാട് ഹോട്ടൽ, ഹോട്ടൽ തറവാട് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ബാക്കി വിശേഷങ്ങളൊക്കെ കിച്ചണിലേക്ക് പോയിട്ട് നോക്കാം. അവിടെ ബഷീർക്കൊക്കെ അവിടെ ഉണ്ട്, അവിടെ പോയിട്ട് കാണാം. കമോൺ. അപ്പോൾ അങ്ങനെ നമ്മൾ തറവാട് ഹോട്ടലിലെ കിച്ചണിലാണ് നിൽക്കുന്നത്. ഒരു സൈഡിൽ ഇത് മീൻ വറുക്കാനുള്ള സാധനങ്ങളൊക്കെ മസാല വരട്ടി വെച്ചിട്ടുണ്ട്. അപ്പുറത്ത് ഇത് ബഷീർക്ക് അവിടെ വന്നിട്ട് ദമ്മിട്ട ബിരിയാണിയൊക്കെ എടുത്ത് ഇളക്കി നെയ്യൊക്കെ ഒഴിച്ചിട്ട് സെറ്റാക്കി കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ അച്ചാർ പപ്പടങ്ങളൊക്കെ അവിടെ റെഡിയാക്കുന്നുണ്ട്. എപ്പോഴാണ് നമ്മുടെ പരിപാടികളൊക്കെ തുടങ്ങുക? 12 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
ഓക്കേ ഓക്കേ. മീൻകറി കല്ല തേങ്ങരച്ച മീൻകറി ആണല്ലോ. കൊടമ്പുളി കിട്ടിട്ട് ശരി കേട്ടോ. ഉച്ചയോട് കൂടെ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്ന തിരക്കിലാണ്. പക്ഷെ ശരിക്കും എന്തൊക്കെയാണ് ഊണിന്റെ കൂടെയുള്ള സ്പെഷ്യലുകള്? ഊണിന്റെ കൂടെയുള്ള സ്പെഷ്യലുകള് മറ്റേ മീന്, ഐലണ്ട്, മത്തി, ചൂര, തളൻ, പിന്നെ എന്തൊക്കെ സൈഡ് കറികൾ എന്തൊക്കെയുള്ളത്? ഉപ്പേരി, കൂട്ട്, അച്ചാറ്, പിന്നെ അവിയല്, പപ്പടം, പിന്നെ മീൻ പൊരിച്ചത് ഏതാ വെച്ചാൽ അത് രസമൊക്കെ ഉണ്ട്. ആഹാ, ഇതാണ് ബഷീർ കേട്ടോ. ബഷീർക്ക് തന്നെ ഈ ഹോട്ടലിന്റെ മുതലാളി അല്ലേ. എവിടെ വീട്? ആ ഇവിടെ തന്നെ. എത്ര വർഷമായി ഈ ഹോട്ടൽ ബിൽഡില്? ഇപ്പൊ ഈ ഹോട്ടൽ 10 വർഷമായി. ഒരു വർഷമായിട്ട്? ആഹാ, ഓക്കെ ഓക്കെ. ഇത് മൊത്തം ഫാമിലി ആയിട്ടുള്ള ഒരു സംരംഭം തോന്നുന്നുണ്ടല്ലേ. ആഹാ, ഇതൊക്കെ ആരാ? അത് ആ പിന്നെ മക്കളും. ആഹാ, പിന്നെ അത് പുറത്തുനിന്ന് ഒരു അന്യ സംസ്ഥാനം ഉണ്ട് തോന്നുന്നുണ്ടല്ലേ. പൊറോട്ട അടിക്കാനൊക്കെ ആയിട്ട്. ആഹാ, ഓക്കെ ഓക്കെ. അപ്പൊ അതൊക്കെയാണ് വിശേഷങ്ങൾ. ഇതവിടെ ഇതൊക്കെ ഭയങ്കര തിരക്കിലാണ് കേട്ടോ. ചിക്കൻ പൊരിച്ചോണ്ടിരിക്കാണ്. ഈ ബിരിയാണിക്ക് കൊടുക്കാനുള്ള ചിക്കൻ ഇവിടെ പൊരിച്ചോണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഉമ്മ ഫൈസലിന്റെയൊക്കെ ഉമ്മ ബഷീറിന്റെ എന്റെ വൈഫ് ഇവിടെ പൊരിച്ചോണ്ടിരിക്കുന്നുണ്ട്. ഉമ്മ എത്ര എത്ര ചിക്കൻ പൊരിക്കും? 8 കിലോ ചിക്കൻ പൊരിക്കുന്ന പറയുന്നത്. 8 കിലോ ചിക്കൻ്റെ ബിരിയാണി, പിന്നെ കുട്ടൻ ബിരിയാണി, മട്ടൻ ബിരിയാണി ഉണ്ട്, ബീഫും ഉണ്ട് അല്ലേ. ആ അപ്പം ഇതാണ് കേട്ടോ ഫൈസലിൻ്റെ ഉമ്മ. ഒന്ന് മോൻ കാണിച്ചു നോക്ക്. ഇതാണ് കേട്ടോ ഇവിടുത്തെ നല്ല മീൻ കറിയും അതുപോലെ തന്നെ തോരനും അതൊക്കെ നമ്മുടെ വീട്ടിൽ നിന്ന് ഉണയിക്കുന്ന അതേ ഒരു ഫീല് തരുന്ന ആ രുചികളൊക്കെ ഉണ്ടാക്കുന്ന ആളാണ് കേട്ടത് അല്ലേ. മീൻ കറിയൊക്കെ നിങ്ങളല്ലേ ഉണ്ടാക്കുന്നത്? ബഷീർക്ക് എന്തെല്ലാം സ്പെഷ്യല്? മറ്റേ ബിരിയാണിയിലാണോ? ബിരിയാണിയിൽ ബാക്കി തോരൻ മീൻ കറി അവക്കതൊക്കെ നിങ്ങളുടെ. ആ അതാണ്. അപ്പം അങ്ങനെ ഇവിടെ സാധനങ്ങളൊക്കെ ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നത്. എനിക്കവിടെ നല്ല വിശപ്പുണ്ട്. ഇനി എന്തായാലും കഴിക്കണോടത്ത് വെച്ച് കാണാം. അപ്പം പേപ്പർ വാഴയിലേക്ക് ഇട്ടിട്ടുണ്ട്.
നമുക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിക്കാം എന്തായാലും. ഇവിടുത്തെ ഊണിന് 60 രൂപയാണ് കേട്ടോ. അതായത് സ്പെഷ്യലൊന്നും ഇല്ലാതെ നോർമൽ ഊണിന് 60 രൂപയാണ്. പിന്നെ സ്പെഷ്യൽ മീനിനൊക്കെ അനുസരിച്ചിട്ട് മാറിക്കൊണ്ടിരിക്കുക. അതിൽ 40 രൂപ അങ്ങനെയൊക്കെയാണ് റേറ്റ്. അപ്പം നോർമൽ ഊണിന് 60 രൂപയാണ് കേട്ടോ. ഓക്കെ, നമുക്ക് നല്ല പേപ്പർ വാഴയിലൊക്കെ ഇട്ടിട്ടുണ്ട്. വിഭവങ്ങൾ വരട്ടെ മതി. നല്ല സൂപ്പർ ചൂട് ചോറിന്. സൈഡിലിങ്ങനെ ഓപ്പണായിട്ട് കിടക്കണം, അപ്പുറത്തിങ്ങനെ റോഡാണ്. അവിടെ നിന്നുള്ള കാറ്റൊക്കെ ആസ്വദിച്ചിരുന്നിട്ട് ഉച്ചഭക്ഷണം കഴിക്കാം. പപ്പടം. ഇതെന്താ? വെള്ളരിക്ക. വെള്ളരിക്ക കയ്പ്പയ്ക്ക. ആ മാങ്ങച്ചാറ്. മാങ്ങച്ചാറ് മേടിക്കണതാ ഇവിടെ ഉണ്ടാക്കുന്ന. മതി മതി. സാമ്പാർ നല്ല തേങ്ങയൊക്കെ ഒഴിച്ചിട്ടുള്ള മീൻ കറിയാണ് കേട്ടോ. അടിപൊളി സാമ്പാർ. സാമ്പാർ ഇത് മാറില്ല ചില സമയത്ത്. ഇലക്കറിയാവും. ഇലക്കറി നല്ല തേങ്ങയൊക്കെ ഒഴിച്ചിട്ടുള്ള മീൻ കറിയാണ് കേട്ടോ. നല്ല ചൂടുണ്ട്. മീൻ പൊരിച്ചത് എന്തൊക്കെ? ഇത് സിലോപ്പി, ചൂര, അയില, മാല. ഒരു അയിലയും ഒരു മാലാനും വെച്ചു. ഒരു മാലാൻ മാല. ഇതൊക്കെ എങ്ങനെ റേറ്റ് ഇതിന്? ഇത് 40. ഇന്നിപ്പോ അയിലൊക്കെ വില കൂടുതലാണ്. 40 ആണ്. ചൂര 50, സിലോപ്പി 50. മാലാനൊക്കെ എങ്ങനെ? മാലാൻ 40. 40. ഓക്കെ ശരി. സ്പെഷ്യലായിട്ട് ഒരു അയിലയും മേടിച്ചിട്ടുണ്ട്, ഒരു മാലാനും മേടിച്ചിട്ടുണ്ട്. അയിലയ്ക്ക് 40 രൂപയാണെന്ന് പറഞ്ഞു കേട്ടോ. നമുക്ക് നല്ല ചൂടുണ്ട്, ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. തേങ്ങ അരച്ച് കൊടമ്പുളിട്ട് വെച്ചിട്ടുള്ള കിഡിലം മത്തിക്കറി. അതാ ഉമ്മ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മീൻകറി കഴിച്ചു കഴിഞ്ഞാൽ അവിടുന്ന് ചോറിനെല്ലാം നിർത്തില്ല എന്ന്. കറക്റ്റാണ്. നല്ല ചൂടുണ്ട് കേട്ടോ. ഒരു പപ്പടം കൊണ്ടൊക്കെ ഒന്ന് പ്രയോഗിച്ച് നോക്കി നോക്കാം. സൂപ്പർ. സൈഡില് വെള്ളരിക്കുന്നുണ്ട്. വെള്ളരിക്ക കിച്ചടി കേട്ടോ. അടിപൊളി. കയ്പ്പയ്ക്ക. നമുക്ക് അയില നിന്ന് എടുത്തോക്ക ഒരു കഷ്ണം. നല്ല ഫ്രഷ് അയില കേട്ടോ. കഴിച്ചു നോക്കട്ടെ. ഫ്രഷ് മീൻ കേട്ടോ, ഫ്രഷ് അയിലാണ്. അയിലേ മീൻകറിയൊക്കെ കൂട്ടിയിട്ട് സൂപ്പർ. കുറച്ച് അച്ചാറെടുക്കാം. വിളമ്പി കഴിക്കുന്ന കഴിച്ച അച്ചാറായിരുന്നു കേട്ടോ. സൂപ്പർ അച്ചാർ. ഇവിടെ തന്നെ ഉണ്ടാക്കണം, ഇവർ വാങ്ങണതല്ല. എൻ്റെ ലൊക്കേഷൻ പട്ടാമ്പിന്ന് പട്ടാമ്പി തീർത്തല റോഡാണ്. ജസ്റ്റ് തിരിഞ്ഞ വഴിക്ക് പട്ടാമ്പിന്ന് ജസ്റ്റ് തീർത്തല റോഡ് തിരിഞ്ഞ വഴിക്ക് റൈറ്റ് സൈഡിൽ തന്നെയാണ് ഇതിൻ്റെ ലൊക്കേഷൻ. ഹോട്ടൽ തറവാട്. ജസ്റ്റ് പോകുമ്പോൾ തന്നെ കാണാം, ഫ്രണ്ടിൽ തന്നെ മുളകൊണ്ടൊക്കെ വെച്ചിട്ട് സെറ്റപ്പാക്കി നിർത്തിയിട്ടുള്ള ഹോട്ടലാണ്. ഒറ്റ നോട്ടത്തിൽ തന്നെ സാധനം മനസ്സിലാവും. ഒന്ന് സാമ്പാറായിട്ടൊന്ന് നോക്കി നോക്കാം. സാമ്പാറിൽ വെണ്ടയ്ക്കൊക്കെ ഉണ്ട് കേട്ടോ.
അടിപൊളി തന്നത്. ഇത് സാമ്പാർ ഇങ്ങനെ മാറി മാറി വരുന്ന പറഞ്ഞാൽ ചിലപ്പം സാമ്പാർ ചിലപ്പോൾ ഇലക്കറികൾ അങ്ങനെ മാറി മാറി വരും. ഡെയിലി സാമ്പാറാവില്ല. പിന്നെ ഇവിടെ ചോറ് മാത്രമല്ല ബിരിയാണികളുണ്ട്. ബീഫ് ബിരിയാണി, മട്ടൻ ബിരിയാണി, ചിക്കൻ ബിരിയാണി അതൊക്കെ ബിരിയാണികളൊക്കെ ഉണ്ട്. നമ്മളിപ്പോൾ ചോറ് കഴിക്കണമെന്ന് മാത്രം. മീൻ വറുത്തതൊക്കെ വെച്ച് ഓക്കെ. മാലാനൊന്ന് ടേസ്റ്റ് നോക്കണം. മാല മേടിച്ചിട്ട് ടേസ്റ്റ് ചെയ്തിട്ടില്ല. മാലാനൊരു കഷ്ണം പൊട്ടിച്ചിട്ട് നല്ല സോഫ്റ്റ് ഇറച്ചിട്ടാണ്. സോഫ്റ്റ് ഇറച്ചി കഴിച്ചു നോക്കാം. ഫ്രഷ് മീൻ കേട്ടോ. വായിലിങ്ങനെ അലിഞ്ഞ് അലിഞ്ഞ് അലിഞ്ഞിങ്ങനെ പോവുക. അതിൻ്റെ കൂടെ തന്നെ കറക്റ്റ് ഉപ്പും അതുപോലെ തന്നെ കറക്റ്റ് എരിവും കൂപ്പ. അപ്പം അതൊക്കെയാണ് പരിപാടിയുള്ളത്. ഈ റൂട്ടിൽ പോകുന്ന ആരെങ്കിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഹോട്ടലിൽ കയറിയിട്ട് ഭക്ഷണം കഴിക്കണം. അടിപൊളി ഭക്ഷണമായിരിക്കും. ഉച്ചയൂണ് എന്തായാലും മോശമല്ല. 60 രൂപയാണ് ഉച്ചയൂണ്. ഓക്കെ. അപ്പോൾ എന്തായാലും വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ. ബഷീർക്ക് വന്നിട്ടുണ്ട് ഭക്ഷണമൊക്കെ ഓക്കല്ലേ എന്ന് നോക്കിയാൽ. ബഷീർക്ക് ഡബിളൊക്കെ സൂപ്പർ സാധനം. മീൻ കറി ഒക്കെ അടിപൊളിയുണ്ട് കേട്ടോ. നല്ല അടിപൊളി. അതുപോലെ തന്നെ മീനും മാലാനും ഫ്രഷ് മീനാണേ. ആ നല്ല. അതിൻ്റെ ആ കഴിക്കുമ്പോൾ മനസ്സിലാവേണ്ടത് ഇങ്ങനത്തെ ബീഫ് ബിരിയാണി അടുത്ത ആൾ കഴിക്കുന്നുണ്ട്. ഭക്ഷണമൊക്കെ ഓക്കെ. ഓക്കെ സൂപ്പർ.